മറ്റു മതഗ്രന്ഥങ്ങളെ വെറുക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഖുർആൻ ഈ ഖുർആർ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ എങ്ങനെ മതേതര സർക്കാരാകും ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് തസ്ലിമ നശ്രി ഇടക്കാല സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തസ്ലീമ നസ്രീൻ ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കൊടിയ പീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തസ്ലീമ നസ്രീന്റെ ഈ വിമർശനം ശ്രദ്ധേയമാകുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുവംശത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച എഴുത്തുകാരി എന്നാണ് തസ്ലീമ നസ്രീൻ അറിയപ്പെടുന്നതിന് ഒടുവിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് അവർക്ക് രാജ്യം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം രാജ്യത്തേക്കും മടങ്ങാൻ തസ്ലീമയ്ക്ക് സാധിച്ചിട്ടില്ല അക്കാരണം കൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും മറ്റു മതവിഭാഗങ്ങളെ വെറുക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമായ ഖുറാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര സർക്കാരിനെങ്ങനെയാണ് അധികാരത്തിലേറാൻ കഴിയുന്നത് ഇടക്കാല സർക്കാർ അതുകൊണ്ട് തന്നെ മതേതര സർക്കാർ അല്ല എന്നും അവർ എക്സ് അക്കൗണ്ടിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇടക്കാല സർക്കാരിനെ മാത്രമല്ല പലായനം ചെയ്ത ഷേഖ് ഹസീനയും അവർ നേരത്തെ വിമർശിച്ചിരുന്നു സ്വന്തം അവസ്ഥയ്ക്ക് ഷെയ്ഖ് ഹസീന തന്നെയാണ് ഉത്തരവാദി എന്ന് അവർ കുറ്റപ്പെടുത്തി ആരെ പ്രീതിപ്പെടുത്താനാണോ അന്ന് ഹസീന തന്നെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കിയത് അതേ ആളുകൾ കാരണമാണ് അവർക്കിപ്പോൾ രാജ്യം വിടേണ്ടി വന്നത് എന്നായിരുന്നു തസ്ലിമിയുടെ കുറ്റപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രോഗിയായ അമ്മയെ കാണാൻ ബംഗ്ലാദേശിൽ പ്രവേശിച്ച എന്നെ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താനായാണ് ഹസീന നാട് കടത്തിയത് പിന്നീട് ഒരിക്കലും പ്രവേശിക്കാൻ അനുവദിച്ചില്ല ഹസീനെ ഇപ്പോൾ രാജ്യം വിടാൻ നിർബന്ധിതയാക്കിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതേ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ട് എന്നാണ് തസ്ലിമ എക്സിൽ കുറിച്ചത് ലജ്ജ എന്ന തന്റെ പുസ്തകത്തിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകളുടെ രൂക്ഷമായ വിമർശനം നേരിട്ട തസ്ലിമ ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിടുന്നത് ഇസ്ലാമിക യാഥാസ്ഥിതികവാദികളുടെ കൊലവിളിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പുരോഗമന ചിന്തയ്ക്ക് വേണ്ടി വാദിച്ച തസ്ലിം എന്ന ശ്രീൻ നാട് പിന്നീട് അവർ നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല യൂറോപ്പിൽ വർഷങ്ങളോളം ജീവിച്ച അവർ നിലവിൽ സ്വീഡിഷ് പൗരയാണ് പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി കൊൽക്കത്തയിൽ ജീവിച്ച തസ്ലിമ പ്രതിഷേധങ്ങളെ തുടർന്ന് ഡൽഹിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്ന തസ്ലിമ ഡോക്ടറായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിലെ യാഥാസ്ഥിതിക നിലപാടുകൾക്കും ആൺ കോയ്മയ്ക്കും എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് അവർ ലജ്ജ എന്ന പ്രശസ്തമായ നോവൽ എഴുതി ഇത് ഇസ്ലാമിക മത മതമൗലികളെ ചൊടിപ്പിച്ചു പുസ്തകം അതേ വർഷം തന്നെ നിരോധിക്കപ്പെടുകയും ചെയ്തു പ്രതിഷേധങ്ങളും ഭീഷണികളും ഫത്വകളും തലയെറക്കാനുള്ള ആഹ്വാനങ്ങളും കൂടാതെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടിരുന്ന തസ്ലിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്വന്തം രാജ്യമുപേക്ഷിച്ച് പലായനം ചെയ്തു വന്നു ിൽ അവർ കൊൽക്കത്തയിൽ എത്തി രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധപ്പെടുത്തിയ ജീവചരിത്ര പുസ്തകം ഇസ്ലാമിക മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് അവർക്കെതിരെ നിരവധി പ്രക്ഷോഭങ്ങളും ആക്രമണവും ഉണ്ടായി കൊൽക്കത്ത ഉപേക്ഷിക്കേണ്ടി വന്നു അന്നത്തെ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുസ്ലിം വോട്ട് ബാങ്ക് കണ്ട് തന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയായിരുന്നുവെന്ന് തസ്ലിമ പിന്നീട് വിമർശിച്ചിരുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമ സംഭവങ്ങളെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് അപലപിച്ചു ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും മുഹമ്മദ് യൂനുസ് പറഞ്ഞു മുഹമ്മദ് യൂനുസിന്റെ പ്രതികരണത്തോടെ കേരളത്തിലെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന ഇടതു പാർട്ടികളടക്കം വെട്ടിലായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നില്ല എന്നും അത് വ്യാജ പ്രചാരണമാണ് എന്നുമായിരുന്നു ഇവരുടെ നിലപാട് ന്യൂസ് ഡെസ്ക് കർമാൻസ്